എല്ലാവർക്കും സ്മാർട്ട് വില്ലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് നിർത്തിയത് എല്ലാവരും ഓർക്കുന്നുണ്ടോ? നമുക്കത് ഓടിച്ച് ഓർത്തു വന്നാലോ. എവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു പ്രകാശ സംശ്ലേഷണം? സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. അതിനു വേണ്ട ഘടകങ്ങൾ, നാല് ഘടകങ്ങളും നമ്മൾ കണ്ടു ഇല്ലേ? എല്ലാവരും ഓർക്കുന്നില്ലേ? ടീച്ചർ പറഞ്ഞ പ്രവർത്തനം എല്ലാവരും നോട്ടിൽ എഴുതി കാണും ഇല്ലേ? പേജ് നമ്പർ 9 കൊടുത്തിട്ടുള്ള ബോക്സ്, പ്രകാശ സംശ്ലേഷണത്തെ വിശദീകരിച്ചിട്ടുള്ള ബോക്സ്, അതെല്ലാവരും നോട്ടിൽ എഴുതി കാണും. ഇനി ആസിരന്ധ്രത്തെ കുറിച്ച് പറഞ്ഞു, അത് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ആസിരന്ധ്രം? സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് ആസിരന്ധ്രം. ഈ ആസിരന്ധ്രം വഴിയായിരുന്നു പ്രകാശ സംശ്ലേഷണത്തിൽ വാതക വിനിമയം നടക്കുന്നതാണ് കാവൽ കോശങ്ങൾ. കൂടാതെ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം പുറത്തു പോകുന്നതും ഈ ആസിരന്ധ്രങ്ങൾ വഴിയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടന്നാലോ. എല്ലാ ഇലകൾക്കും പച്ചനിറമാണോ? അല്ലല്ലോ, അല്ലാത്ത ഇലകളും നിങ്ങൾ കണ്ടിട്ടില്ലേ? നോക്കൂ ടീച്ചർ, ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇലകൾ. ഈ ഇലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുൻപ് ഇല്ലേ? ഇതിനൊക്കെ പച്ചനിറമാണോ? അല്ല, പച്ചനിറം അല്ലാത്ത ഇലകളാണ് അല്ലേ ഇതൊക്കെ. അപ്പോ ഇവയ്ക്ക് എന്തായിരിക്കും ഈ നിറം കൊടുക്കുന്നത്? ഇവയ്ക്ക് നിറം കൊടുക്കുന്നത് വർണ്ണകങ്ങൾ തന്നെയാണ്. ആ വർണ്ണങ്ങൾക്കൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ, അത് നമുക്ക് പഠിക്കാം. ഹരിതകം നമ്മൾ പറഞ്ഞു, ദാ ഇലകൾക്ക് പച്ചനിറം നൽകുന്നത് ഹരിതകമാണെന്ന് പറഞ്ഞു. ഇനി ഇത് കൂടാതെ വേറെയും വർണ്ണകങ്ങളുണ്ട്. ഇലകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഇനി ഇവയുടെ പേരൊന്ന് പഠിച്ചാലോ? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് കോളത്തിലായിട്ട് ടീച്ചർ എഴുതിയിട്ടുണ്ട് മൂന്ന് വർണ്ണകങ്ങൾ. ഹരിതകം കൂടാതെ വേറെ മൂന്ന് വർണ്ണകങ്ങൾ, സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. സാന്തോഫിൽ ഏത് നിറം നൽകുന്നത്? മഞ്ഞ നിറം. പഴങ്ങൾക്കും ഇലകൾക്കും ഒക്കെ മഞ്ഞ നിറം നൽകുന്ന വർണ്ണകത്തിന്റെ പേരാണ് സാന്തോഫിൽ. ഇനി അടുത്തത് കരോട്ടിൻ. ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമാണ് കരോട്ടിൻ നൽകുന്നത്. എല്ലാവരെയും ഈ ബോക്സ് കാണുന്നുണ്ടല്ലോ ഇല്ലേ? ഇതുപോലെ നോട്ടിലും വരയ്ക്കണം. നിങ്ങളും ഇതുപോലെ നോട്ടിലെ വർണ്ണകങ്ങളും അവ നൽകുന്ന നിറങ്ങളും രണ്ട് കോളങ്ങളായി വരയ്ക്കണം. നമ്മൾ സാന്തോഫിൽ പറഞ്ഞു, കരോട്ടിൻ പറഞ്ഞു, ഇനി ഒരു വർണ്ണകത്തിന്റെ പേര് കൂടെ പഠിക്കണം, ആന്തോസയാനിൻ. എന്താണ് ആന്തോസയാനിൻ? ഈ വർണ്ണകം നൽകുന്ന നിറം ചുവപ്പാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചുവന്ന നിറത്തിലുള്ള പഴങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അവയ്ക്ക് ആ നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. അപ്പൊ നമ്മൾ എത്ര വർണ്ണകങ്ങൾ പഠിച്ചു? നാല് വർണ്ണകങ്ങൾ അല്ലേ. ഹരിതകം, ഹരിതകം നൽകുന്ന നിറം ഏതാണ്? പച്ച. ഇനി മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? സാന്തോഫിൽ. കരോട്ടിൻ നൽകുന്ന നിറം ഏതാണ്? ഓറഞ്ച് കലർന്ന മഞ്ഞ. ഇനി ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകത്തിന്റെ പേരെന്താണ്? ആന്തോസയാനിൻ. ഇതെല്ലാവരും പഠിച്ചിരിക്കണേ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നന്നായി വായിച്ച് പഠിക്കണം. ഇതുപോലെ നോട്ടില് ഈ പറഞ്ഞ പോലെ, ഈ കൊടുത്ത പോലെ ഒരു ബോക്സാക്കി വരച്ച് രണ്ട് കോളത്തിൽ എഴുതണം വർണ്ണകങ്ങളും അവയുടെ നിറങ്ങളും. ഇതൊരു പ്രവർത്തനമാണ്, എല്ലാവരും ചെയ്യുമല്ലോ ഇല്ലേ? ടീച്ചർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നമ്മൾ പ്രകാശ സംശ്ലേഷണത്തെ പറ്റി എല്ലാവരും പഠിച്ചു. അതിന് അത്യാവശ്യം വേണ്ട ഘടകമാണ് സൂര്യപ്രകാശം. അപ്പോ പ്രകാശ സംശ്ലേഷണം രാത്രി നടക്കുമോ? ഇല്ല അല്ലേ? എല്ലാവർക്കും ഉത്തരം അറിയാലോ, നടക്കില്ല. കാരണം എന്താ? പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം വേണം. രാത്രി അതില്ലാത്തത് കൊണ്ട് പ്രകാശ സംശ്ലേഷണം രാത്രി നടക്കില്ല. ഇനി നമ്മളുടെ വീടുകളിലൊക്കെ ചില വീടിന്റെ ഉള്ളിലൊക്കെ ചെടികൾ നടാറുണ്ട് അല്ലെ? അത് നല്ലതാണ്. നമുക്കറിയാം പ്രകാശ സംശ്ലേഷന്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. ഓക്സിജൻ നമുക്ക് എല്ലാവർക്കും ശ്വസിക്കാൻ വേണ്ട വാതകമാണ്. അപ്പോൾ സസ്യങ്ങൾ അത് പുറത്തുവിടുന്നു. അത് വളരെ നല്ലതാണ് നമ്മൾ വീടിനുള്ളിൽ ചെടി വെക്കുന്നത്. പക്ഷെ രാത്രി നമുക്ക് നല്ലോണം ഓക്സിജൻ കിട്ടാൻ ഇങ്ങനെ ചെടി വെക്കുന്നത് ഉപയോഗപ്പെടുമോ? ഇല്ല. കാരണം എന്താണ്? രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അതിനാൽ രാത്രി ഓക്സിജൻ സസ്യങ്ങൾ പുറത്തുവിടുന്നില്ല. ടീച്ചർ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? അല്ല. സസ്യങ്ങളും മനുഷ്യരെ പോലെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ പോലെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു പുതിയ അറിവാണോ? ജന്തുക്കളും സസ്യങ്ങളും എല്ലാവരും നടത്തുന്ന ഒരു പ്രക്രിയയാണ് ശ്വസനം. അത് രാത്രിയും നടക്കും, പകലും നടക്കും, എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെയല്ലേ? നമ്മൾ എപ്പോഴും ശ്വസിക്കുന്നില്ലേ? ശ്വാസോച്ഛ്വാസം നമ്മൾ നടക്കുന്നില്ലേ? അതുപോലെ സസ്യങ്ങൾ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ശ്വസനം.
എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്നത് ഓക്സിജനാണ്. ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജനാണ്. നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഓക്സിജൻ അല്ലേ. സസ്യങ്ങൾ അത് പുറത്തു വിടുകയും ചെയ്യുന്നു. എന്നാൽ ശ്വസനത്തിന് സസ്യങ്ങളും ജന്തുക്കളും ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്സിജൻ. ശ്വസനത്തിന്റെ ഫലമായി ശ്വസനം കഴിഞ്ഞ് കാർബൺ ഡയോക്സൈഡ് ആണ് എല്ലാ ജീവജാലങ്ങളും പുറത്തു വിടുന്നത്. സസ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇനി ഈ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നോക്കൂ. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇതിൽ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചും പറയുന്നുണ്ട്, ശ്വസനത്തെ കുറിച്ചും പറയുന്നുണ്ട്. ആരോ ഇട്ട് കൊടുത്ത കണ്ടോ? എന്താ കൊടുത്തിരിക്കുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. എന്നിട്ട് അവ എന്ത് ചെയ്യുന്നു? ആഹാര നിർമ്മാണം നടത്തുന്നു. ആഹാരം നിർമ്മിച്ചു കഴിഞ്ഞ് ഉൽപ്പന്നമായി ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പുറത്തേക്ക് വിടുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ശ്വസനത്തിന് വേണ്ടി വലിച്ചെടുക്കുന്നു. ശ്വസനം കഴിഞ്ഞ് പുറത്തു വിടുന്നതോ കാർബൺ ഡയോക്സൈഡ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസനത്തിനായി എല്ലാ ജീവജാലങ്ങളും വലിച്ചെടുക്കുന്നത് ഏത് വാതകമാണ്? ഓക്സിജൻ. ശ്വസനം കഴിഞ്ഞ് പുറത്തു വിടുന്നതോ കാർബൺ ഡയോക്സൈഡ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും എങ്ങനെയാണ് നടക്കുന്നത്, ആ സമയത്ത് നടക്കുന്ന വാതക വിനിമയം എങ്ങനെയാണ് എല്ലാം മനസ്സിലായോ? ഒന്നുകൂടെ നോക്കിക്കേ ചിത്രീകരണം. ചിത്രീകരണം ഒന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. പ്രകാശ സംശ്ലേഷണം എടുക്കുന്ന വാതകം ഏതാണ്, പുറത്തു വിടുന്നത് ഏതാണ്, ശ്വസന സമയത്ത് സ്വീകരിക്കുന്ന വാതകം ഏതാണ്, പുറന്തള്ളുന്ന വാതകം ഏതാണ്, മനസ്സിലായോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ് ഈ ചിത്രീകരണം. മറ്റു പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞ് പുറത്തേക്ക് വിടുന്നതോ? ഓക്സിജൻ. എന്നാൽ ശ്വസന സമയത്ത് സസ്യങ്ങളും ജന്തുക്കളും സ്വീകരിക്കുന്ന വാതകമോ? അത് ഓക്സിജൻ. ശ്വസനം കഴിഞ്ഞ് പുറത്തു വിടുന്നതോ? കാർബൺ ഡയോക്സൈഡ്. ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിയല്ലോ. അപ്പൊ ടീച്ചർ നേരത്തെ ചോദിച്ചതിന് ഉത്തരം കിട്ടിയോ? എല്ലാ സമയത്തും സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തു വിടുന്നത്? അല്ല, എന്തും കൂടെ വിടുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡും ചില സമയങ്ങളിൽ വിടുന്നു. എപ്പോഴാണ്? ശ്വസനം കഴിഞ്ഞ്. ശ്വസനം കഴിഞ്ഞ് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നു. എന്നാൽ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞിട്ടോ ഓക്സിജനും പുറത്തു വിടുന്നു. പ്രകാശ സംശ്ലേഷണം എപ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ? അത് പകൽ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. ഇനി പേജ് നമ്പർ 12 കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സ്. ആ ബോക്സിൽ ഈ കാര്യങ്ങളെല്ലാം, ടീച്ചർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട്. എല്ലാവരും അത് നോട്ടിലേക്ക് എഴുതണം. എന്താണ് തലക്കെട്ട് കൊടുക്കേണ്ടത്? പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഇപ്പോൾ അതൊന്ന് തുറന്നേ. പേജ് നമ്പർ 12 എടുക്കാം. അതിലൊരു കുട്ടി എഴുതിയ ഡയറി കുറിപ്പുണ്ട്, അതൊന്ന് വായിച്ചു നോക്കൂ. അതിൽ കുട്ടി ഓർക്കിഡിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഓർക്കിഡ്? നിങ്ങളുടെ വീടുകളിലുണ്ടോ ഓർക്കിഡ് ചെടി? നോക്കൂ ഈ ചിത്രം നോക്കൂ. ഇതൊക്കെ വിവിധ തരം ഓർക്കിഡുകളുടെ ചിത്രങ്ങളാണ്. ഇതുപോലെ വേറൊരു ചിത്രം കൂടെ നോക്കൂ. ഇത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പറമ്പുകളിലൊക്കെ ചിലപ്പോൾ കണ്ടു കാണും ചില ചെടികൾ വേറെ ഒരു മരത്തിൻ്റെ മുകളിൽ വളരുന്നത്, മണ്ണിലല്ലാതെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയും ചില ചെടികളുണ്ട്, ഓർക്കിഡ് വർഗത്തിൽ പെടുന്ന ചില ചെടികൾ. അവ എന്താ ചെയ്യുന്നത്? വേറെ സസ്യത്തിൻ്റെ മുകളിലാണ് വളരുന്നത്, അവ മണ്ണിലല്ല. അപ്പോൾ പിന്നെ അവ എങ്ങനെയായിരിക്കും പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ജലം വലിച്ചെടുക്കുന്നത്? ആ, അവയുടെ വേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയുടെ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കും. അങ്ങനെ അവ ആഹാരം നിർമ്മിക്കും. പക്ഷെ അവ എവിടെയാണ് താമസിക്കുന്നത്? മറ്റു ചെടികളുടെ മുകളിൽ. അത് അവയുടെ പ്രത്യേകതയാണ്. ഇത്തരത്തിൽ മറ്റു ചെടികളെ, വാസസ്ഥലത്തിന് മാത്രമായി ആശ്രയിക്കുന്ന സസ്യങ്ങളെ ഒരു പേര് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ പേര്? എപ്പിഫൈറ്റുകൾ. അത് നിങ്ങൾക്കൊരു പുതിയ വാക്കാണോ? എല്ലാവരും പഠിക്കണേ. എന്താണ് എപ്പിഫൈറ്റുകൾ? മറ്റ് സസ്യങ്ങളെ, വാസസ്ഥലത്തിന് മാത്രമായി ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. ഓർക്കിഡ് വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങളെല്ലാം എപ്പിഫൈറ്റുകളാണ്. അവ എന്ത് ചെയ്യുന്നു? മറ്റ് സസ്യങ്ങളുടെ മുകളിലാണ് വസിക്കുന്നത്. അപ്പൊ എപ്പിഫൈറ്റുകളെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇനി ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. എന്തെല്ലാം പറഞ്ഞു? നമ്മൾ വർണ്ണകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇലകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്ന വർണ്ണകങ്ങൾ, അവയുടെ പേര് രണ്ട് കോളത്തിലായി നോട്ട്ബുക്കിൽ എഴുതണേ. അത് കഴിഞ്ഞ് നമ്മൾ ശ്വസനത്തെ കുറിച്ച് പറഞ്ഞു.
പ്രകാശ സംശ്ലേഷണത്തിലും ശ്വസനത്തിലും നടക്കുന്ന വാതക വിനിമയത്തെ കുറിച്ച് പറഞ്ഞു. പേജ് നമ്പർ 12 കൊടുത്തിരിക്കുന്ന ബോക്സും എല്ലാവരും നോട്ടിൽ എഴുതണം. ഇനി അവസാനം നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? എപ്പിഫൈറ്റുകൾ. അതും കൂടി ഒന്ന് നോട്ടിൽ എഴുതണേ. എന്താ ഹെഡിങ് കൊടുക്കേണ്ടത്? തലക്കെട്ട് എന്താ കൊടുക്കേണ്ടത്? എപ്പിഫൈറ്റുകൾ. എന്താണ് എപ്പിഫൈറ്റുകൾ? വാസസ്ഥലത്തിന് വേണ്ടി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. ഇത്രയും എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. പേജ് നമ്പർ 11, 12 എല്ലാവരും വായിച്ചിരിക്കുകയും വേണം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11, 12 വായിച്ചൊരു ധാരണ രൂപപ്പെടുത്തണം. ബാക്കി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി പഠിക്കാം.